ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോർമീറ്റ്. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്, ബോബോ ഗിയേഴ്സിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ വിത്ത് ചാർജർ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ആക്ച്വലി അവരെന്നെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ച് അയച്ചെന്നപ്പോൾ, സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണത്. കാരണം ഒരു കമ്പനി നമ്മൾക്ക് ഇങ്ങോട്ട് അയച്ചെന്ന് അത് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഇത് അവരയച്ചു തന്നിട്ടുണ്ടെങ്കിലും ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരത് കണ്ടിട്ടാണോ അയച്ചെന്നത് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നെ അത് ചോദിക്കാനും നിന്നില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതേ സെയിം ചാർജറാണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളതും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു അൺബോക്സിങ് വീഡിയോ എന്നതിലുപരി നിങ്ങൾക്കൊരു യൂസർ റിവ്യൂ ആയിട്ടും കൂടെ കാണാം. കാരണം ഈ ഒരു സാധനം ഇപ്പോൾ ഏകദേശം ഒരു 9-10 മാസമായിട്ടുണ്ടാവും ഈ ഒരു വണ്ടിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഈ സാധനത്തിലുള്ള ഒരു അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതാണ് പ്രൊഡക്റ്റ്. താങ്ക് യു ഫോർ യുവർ ഓർഡർ ടീം ബോബോ. അപ്പോൾ നമുക്കിത് ഈ സ്റ്റിക്കർ അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്ത ബോക്സ് ഉണ്ട്, ഇതാണ് ഇതിൻ്റെ മെയിൻ ബോക്സ്. അപ്പോൾ ഇനി ഈ ഒരു ബോക്സിൽ എന്തൊക്കെ എഴുതിയിട്ടുള്ളത് നോക്കാം. ഇതിൽ ഇവിടെ ജോ ഗ്രിപ്പ് ബൈക്ക് ഫോൺ ഹോൾഡർ വിത്ത് USB വിത്ത് ഫാസ്റ്റ് USB 3.0 ചാർജർ. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ക്യുക്ക് ചാർജിങ്. അപ്പോൾ ഈ ഒരു സാധനം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജ് ആവും കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം എത്രത്തോളം ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ട്, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നല്ല ബോക്സാണ് കണ്ടിട്ട് കട്ട് ചെയ്തിരുന്ന് എടുക്കാൻ തോന്നുന്നില്ല. അപ്പം ഓപ്പൺ ആക്കാൻ പറ്റുമോ, നോക്കാം. ഇല്ലേ, കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായി കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും കീറാത്തത്. നമുക്ക് ഫ്രീ തന്നൊരു സാധനമല്ലേ, അപ്പോൾ നമ്മൾ കീറി നശിപ്പിക്കേണ്ടെന്ന് ഇരുന്നിട്ടാണ് കീറാതെ അവിടെ മാറ്റി വെച്ചത്. പിന്നെ അതിൽ എഴുതിയിട്ടുള്ള ബാക്കി സ്പെസിഫിക്കേഷൻസ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ഫുൾ അൺബോക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞു തരാം. പക്ഷേ അത് അതിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മെയിൻ ബോക്സ് ഇതാണ്. ഇതിൻ്റെ ഓപ്പണിങ് മെക്കാനിസം ഇപ്പം എങ്ങനെയാണ്? ആ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഇതാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന മൊത്തം സാധനങ്ങൾ. ഒരു അടുത്തൊരു കാർഡും കൂടെ ഉണ്ട്, ജോയിൻ ബോബോ VIP ക്ലബ്. അതെന്തെങ്കിലാവട്ടെ, 6 മന്ത് വാറൻ്റി ഉണ്ട്. അതുപോലെ അത് ഈ കാർഡ് വെച്ചിട്ട് വന്നു കേട്ടോ, 500 ജോയിനിങ് ബോണസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുക. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ പിന്നെ ഉള്ളത് ഇത് ഇത് നമ്മളെ ബാൾ പോയിൻ്റുള്ള ഹാൻഡിൽ ബാറിൽ ഫിക്സ് ചെയ്യാനുള്ളൊരു സാധനമാണ്. അതിൽ തന്നെ ഒരു ഹെലൻ കീയും വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ബാറിൽ കറക്റ്റ് ഇവിടെ ഫിക്സ് ചെയ്യുക. അതിലാണ് ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതല്ല നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് സിൽവർ വേരിയൻ്റ് ആണ്, ഇത് പ്യുവർ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മിററിൻ്റെ ഭാഗത്തോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഹൈറ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ക്ലാമ്പ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്, ബോബോ USB ചാർജർ ക്വിക്ക് ചാർജ് 3.0. ക്വിക്ക് ചാർജോ കോൽക്കോമോ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ചാർജ് കയറും. അതെന്തായാലും ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചാർജ് കയറുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാര്യം പറയാനുള്ളത് അതാ, ഇതിൻ്റെ അടിയിലുണ്ട് സ്വിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്വിച്ച് അടിപൊളിയാന്ന് തന്നെ പറയാം. കാരണം നമ്മൾ എത്ര വട്ടം ഇത് ഓണാക്കി ഓഫാക്കിയാലും പൊതുവേ സ്വിച്ചുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ജാമായി പോവും, അല്ലെങ്കിൽ അത് കേടന്ന് പോവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോൺ ചാർജ് യൂസ് ചെയ്യുമ്പോൾ പലരും നോക്കുന്ന കാര്യം ഇവിടെ ഇതിന് അടപ്പുണ്ടോ എന്നാണ്. അപ്പോൾ ഇത് ഒരുവിധം ഇപ്പോൾ എല്ലാ നമ്മൾ ലോക്കലാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഇവിടെ അടപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഇവിടെ ഈ സ്വിച്ചിന് ഇതിനൊരു കവറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലൂടെ വെള്ളം കയറി മൊത്തം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഷോർട്ടായിട്ട് അടിച്ചു പോവും. അപ്പോൾ ഇവിടെ ഒരു നല്ല രീതിയിൽ കവറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമായി തോന്നി, വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്യുന്നൊരു സാധനം ആയതുകൊണ്ട് തന്നെ, വയറിങ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു സാധനം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ വേണം. അതുപോലെ തന്നെ ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിന് ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വയർ ഞാൻ ഊരി കാണിച്ചു തരാം.
വേറെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചുരുട്ടി വെച്ചാൽ മതി. കണക്ഷൻ കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഇതിനിവിടെ ഒരു ഫ്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ എന്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുണ്ടോ, ഇതിലൊരു ഫ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ എന്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ഫ്യൂസ് ഇടാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ഫ്യൂസ് ഉണ്ടായാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ട് അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസ് അങ്ങോട്ട് പോയിക്കോളും. അല്ലാതെ വണ്ടിക്കോ അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൾഭാഗത്തേക്കോ ഒന്നും പറ്റില്ല. ഇനി പ്രൊഡക്റ്റിന് എന്തെങ്കിലും പറ്റിയാൽ കൂടെ നമ്മുടെ വണ്ടിയിലോട്ട് ഒരു ഇമ്പാക്റ്റ് വലിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂസ്, നമ്മൾ എന്ത് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിലും ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഫ്യൂസ് കൊടുക്കാൻ പറയുക. അപ്പോൾ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു ഫ്യൂസ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് ഹെഡ്ലൈറ്റിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇത് ഇവിടെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാറിൽ ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ചിലർ മിററിൽ കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഒരു ആവശ്യമനുസരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ചിലർ കൊടുക്കുക ഇതിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ കൊടുത്ത് ബാറ്ററിയിലോട്ട് കൊടുക്കും. അപ്പോൾ ബാറ്ററിയിലോട്ട് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ബാറ്ററി ഫുൾ ടൈം ഓൺ ആയിരിക്കുമല്ലോ. നമ്മൾ കീ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിലും ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവും. അപ്പോൾ ആർക്കും ആണെന്നുണ്ടെങ്കിലും ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ കീ ഒക്കെ ഓഫ് ആക്കിയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ മിക്കവാറും നമ്മുടെ ബാറ്ററി ഫുൾ ഇറങ്ങിപ്പോയി, പിന്നെ തള്ളേണ്ട അവസ്ഥയാവും. അപ്പോൾ അതിലേറെ നല്ലത് ഒന്നെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ചിലോട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൽ കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഹെഡ്ലൈറ്റിനോട്ട് കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ കീ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിക്സിങ്ങിന് കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് വയറിംഗ് അറിയില്ല. അപ്പോൾ ഞാൻ വയറിംഗിലൊന്നും തൊട്ട് കോളാക്കുന്നില്ല, കാരണം അതറിയാത്തവർ അത് ചെയ്യാതിരിക്കണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിലയിൽ ഞാൻ പറഞ്ഞു തരാം ഇതിലെന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തൽക്കാലം മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അതിലെല്ലാ ഒരു പ്രൊഡക്റ്റിലാണ് ഞാൻ ഫോണൊക്കെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് തൽക്കാലം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ എന്താ ഇപ്പോൾ ഒരു ഷട്ടറിട്ട റൂമിൻ്റെ മുന്നിൽ ഒന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു റൂം രണ്ടും നമ്മുടെ പുതിയ ഷോപ്പാണ്, മോഡിഫിക്കേഷൻ അതുപോലെ തന്നെ അത്യാവശ്യം ബൈക്കിൻ്റെ ആക്സറീസും എല്ലാം ചെയ്യുന്ന ഒരു പുതിയ കടയാണ്. കടയുടെ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പേരൊക്കെ എല്ലാം സെറ്റായി വരുന്നുള്ളൂ. ഒരു മാസം കൊണ്ട് തന്നെ ഇനാഗ്രേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ട, എല്ലാവരും വരണം. കോവിഡ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഫോണ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഫോണ് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ പറയുന്നത് അത്യാവശ്യം 6.5 വരെ സ്ക്രീനുള്ള ഫോണുകൾ താങ്ങുന്നതാണ്. പക്ഷേ ഇത് 6.67 ഇഞ്ച് ഉള്ള സ്ക്രീനാണ്, പോക്കോ X2 ആണ്. അപ്പോൾ ഇത് ഇതിൽ സിമ്പിളായി കൊള്ളുന്നുണ്ട്. എത്ര വലിയ ഫോണാണെങ്കിലും കൊള്ളും, ടാബൊന്നും കൊള്ളില്ല എന്നുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം ഇത് മാക്സിമം എത്ര എക്സ്റ്റെൻഡ് ആവുമെന്ന്. ഇത് മാക്സിമം ഇത്രയും ഇത് എക്സ്റ്റെൻഡ് ആവും, ഇത്രയും സ്പേസ് തന്നെയുണ്ട്. ഇതിലും വീതി കൂടിയ ഫോണുകളൊന്നും ഉണ്ടാവില്ല, പിന്നെ ടാബ്ലറ്റായി മാറും. അപ്പോൾ ഇത് നമുക്ക് എത്രയാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളിത് ലൂസായി കൊടുക്കുക. ശേഷം നമ്മൾ ടൈറ്റ് ആക്കുക, മാക്സിമം അടിയിലോട്ട് ഇറക്കി വെക്കുക. നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിം സൈഡിലത്തെ ഫ്രെയിം ഉണ്ടല്ലോ, ഇത് കറക്റ്റ് അതിൽ ഫിറ്റ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ അത്യാവശ്യം സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഫോണിന് ഡാമേജ് ഒന്നും വരില്ല. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചാർജറിൻ്റെ സ്വിച്ച് അതിടാനാണ് ഇതിൽ കുറച്ചൊരു പ്രയാസം. നമ്മൾ യൂസ് ചെയ്യണം വരെ, അപ്പോൾ ഈ ഒരു സ്വിച്ച് അടിയിൽ നിൽക്കണം. പക്ഷേ അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വയറിങ്ങിൽ വള്ളം കയറി ഷോർട്ടാവുക, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കേബിൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ യൂസ് ചെയ്യാനേ കണ്ടല്ലോ, നമുക്ക് സുഖമാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ തന്നെ വയർലെസ് ചാർജിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുള്ളവരാണെങ്കിൽ അത് നോക്കുക, അത് കുറച്ചുകൂടെ ബെറ്റർ ആവും. വയർലെസ് ചാർജിങ് ആകുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്യേണ്ട ഇഷ്യൂ കൂടെ അല്ല. അപ്പോൾ കണ്ടല്ലോ, കണക്ട് ചെയ്തു കയറി. ഇതിൽ നിങ്ങൾക്ക് കാണുന്നു പ്രതീക്ഷിക്കുന്നു ക്യുക്ക് ചാർജ്, ക്യുക്ക് ചാർജിങ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ക്യുക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്, ഒരുവിധം ഇപ്പോൾ എല്ലാ ഫോണും സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇതിൽ ക്യുക്ക് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ ക്യുക്ക് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ക്യുക്ക് ചാർജ് ചെയ്ത് കാണിക്കുള്ളൂ. അപ്പോൾ കാശ് നിങ്ങൾ ബൈക്കിലേക്ക് നല്ലൊരു മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോബോ ഗിയേഴ്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. ഞാനിത് എനിക്ക് ഫ്രീ ആയി തന്നുകൊണ്ട് പറയല്ലോ കേട്ടോ, ഞാൻ ഈ സാധനം ഇവർ തരുന്നതിൻ്റെ ഒരു 9 മാസം മുമ്പ് തന്നെ വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, കാരണം ഇതുവരെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്കിതിൽ പോസിറ്റീവായി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നൊരു സാധനമാണ്, നമ്മളാ റാം മൗണ്ട് എന്നൊക്കെ പറയാലോ, ഇവിടെ 4 കാലൊക്കെ വന്നിട്ട്, പക്ഷേ അതിൻ്റെ അറ്റത്തിലെ റബ്ബറൊക്കെ പെട്ടെന്ന് തെറിച്ചു പോകും, റബ്ബർ പോയി പിന്നെ വെറും ഇരുമ്പായിരിക്കും.
അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ കവർ വരെ ഡാമേജ് ആവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും ഒട്ടും ക്വാളിറ്റി ഇപ്പോൾ തോന്നിക്കില്ല അത്. പക്ഷേ ഈ സാധനം ആണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. പക്ഷേ അതിനുള്ള റേറ്റ് നമുക്കുണ്ട് കേട്ടോ, ഇതിന് 1800 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 1800 രൂപ നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം ഒരു വർഷത്തോളമായി ഈ ഒരു സാധനം ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ഇത് ഇനിയും കുറേ വർഷം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അത് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. കൂടുതലായിട്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.